നമസ്കാരം. സിസ്റ്റേഴ്സ് ടോക്കീസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. മുമ്പൊക്കെ വിശേഷാവസരങ്ങളിൽ ഞങ്ങളുടെ അമ്മ അഷ്ടമംഗലി തട്ടത്തിൽ വയ്ക്കുന്നതിനായി കൺമഷി വീട്ടിൽ തന്നെ ഉണ്ടാക്കാറായിരുന്നു പതിവ്. അതിനായി നാരങ്ങാനീര് മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ. അതായത് നാരങ്ങാനീരിൽ മുക്കിയ തുണി ഉണക്കി തിരി തെറുത്ത് നിലവിളക്കിൽ നല്ലെണ്ണ ഒഴിച്ച് കത്തിച്ച് ഒരു മൺപാത്രത്തിൽ കരി പിടിപ്പിച്ചായിരുന്നു കൺമഷി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ ഞങ്ങൾ ഇന്നുണ്ടാക്കിയപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റുമുള്ള ഒന്ന് രണ്ട് ഇലകളുടെ ചാറും കൂടെ കൺമഷി ഉണ്ടാക്കുന്നതിനായി ഉപയോഗിച്ചിരുന്നു. അത് എങ്ങനെയെന്ന് നോക്കാം. കൺമഷി ഉണ്ടാക്കാനായി ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത് പൂവാങ്കുറുനില, വെറ്റില, ഒരു നാരങ്ങയുടെ നീര്, തുളസിയില, കറ്റാർവാഴ, നല്ലെണ്ണ, തിരി തെറുക്കുന്നതിനുള്ള തുണി, പിന്നെ കരി പിടിപ്പിക്കുന്നതിനുള്ള ഒരു മൺചട്ടിയും. ഇനി പൂവാങ്കുറുനിലയും തുളസിയിലയും വെറ്റിലയും നാരങ്ങാനീരും പിന്നെ കറ്റാർവാഴയുടെ ജെല്ലും ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇലകളെല്ലാം നല്ലതുപോലെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു തുണി വച്ച് അരിച്ചെടുക്കാം. അതിനുശേഷം തിരി ഉണ്ടാക്കാനായി വച്ചിരിക്കുന്ന തുണിയെടുത്ത് ഈ ഇലച്ചാറിൽ മുക്കി ഉണക്കിയെടുക്കാം. തിരി ഉണ്ടാക്കാനുള്ള തുണിയുടെ റെഡിയായിട്ടുണ്ട്. ഇനി ഈ തുണി വെച്ച് നമുക്ക് തിരി തെറുത്തെടുക്കാം. കൺമഷി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങളെല്ലാം തയ്യാറായി കഴിഞ്ഞു. ഇനി ഒരു നിലവിളക്കിൻ്റെ തട്ടെടുത്ത് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് നമ്മൾ തെറുത്ത് വച്ചിരിക്കുന്ന തിരി അതിലേക്കിട്ട് ഒന്ന് കത്തിക്കാം. ഈ മൺചട്ടിയിലാണ് കരി പിടിപ്പിക്കാൻ പോകുന്നത്. കരി പിടിപ്പിക്കുന്നതിന് മുമ്പായി ഈ മൺചട്ടിയിൽ കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് നല്ലതുപോലെ പുരട്ടിയെടുക്കാം. കരി പെട്ടെന്ന് ഇളകി വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നിലവിളക്കിലെ തിരി കത്തിച്ച ശേഷം മൺചട്ടി ഇതിൽ കാണുന്നത് പോലെ കത്തുന്ന തിരിയുടെ മുകളിലായി വെച്ചു കൊടുക്കാം. അതിനുശേഷം അതിൽ നല്ലതുപോലെ കരി പിടിക്കുന്നത് വരെ നമുക്കൊന്ന് കാത്തിരിക്കാം. മൺചട്ടിയിൽ കരി നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി ഈ മൺചട്ടി ഒന്ന് ആറുന്നത് വരെ, അതിൻ്റെ ചൂട് പോകുന്നത് വരെ ഒന്ന് കാത്തിരുന്ന ശേഷം അതിൽ പറ്റി പിടിച്ചിരിക്കുന്ന കരി നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ കരിയെ നമുക്ക് ആവണക്കണ്ണ ഒഴിച്ച്, അതായത് ഒന്നോ രണ്ടോ തുള്ളി ആവണക്കണ്ണ ഒഴിച്ചാൽ മതിയാകും, ഒഴിച്ച് ഒരു പേസ്റ്റിൻ്റെ രൂപത്തിലാക്കിയെടുക്കാം. കൺമഷി ഉപയോഗിക്കാൻ പാകമായിട്ടുണ്ട്. ഇതൊരു പഴയ ഒരു ചെപ്പാണ്. ഇതിലാണ് ഞങ്ങളുടെ അമ്മ കൺമഷി ഇട്ട് വച്ചിരുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളിടുന്ന വീഡിയോ ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. നല്ലൊരു വീഡിയോയുമായി ഇനിയും കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി.